റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളാണ് റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ് ഓക്കെ സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ ക്ലെയിൻ ഗോഡ് ആൻഡ് ഇക്വേഷൻ ഓക്കെ സോ വിനോദ ഷോർഡിൻജർ ഇക്വേഷൻ വിച്ച് ഈസ് ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി

ഡെൽ സ്ക്വയർ അല്ലേ വരിക ഹാമിൾടോണിൻ്റെ സ്ഥലത്ത് നമ്മൾ ഡെൽ സ്ക്വയർ ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് എന്താണ് സെക്കൻഡ് ഓർഡറും വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ഫസ്റ്റ് ഓർഡറും ആണ് നമ്മുടെ ഷോർഡിൻജർ ഇക്വേഷൻ ദാറ്റ് ഈസ് സ്പേസും ടൈമും സിമട്രിക്കായിട്ടല്ല ഇതിൽ ട്രീറ്റ് ചെയ്യുന്നത് ഓക്കെ സോ വിച്ച് കോൺട്രഡിക്സ് ദ സ്പേസ് ടൈം സിമട്രി ദാറ്റ് ഈസ് ദ ഇൻവാ ഇറ്റ് ഈസ് ഇൻവാര്യൻസ് അണ്ടർ ലോറൻസ് ട്രാൻസ്ഫർമേഷൻ ഇൻവാരിയൻസ് അണ്ടർ ലോറൻ ട്രാൻസ്ഫോർമേഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ബൈ ഷോഡിഞ്േഷൻ അതായത് ഒരു നമ്മൾ ഫ്രെയിം ഓഫ് റഫറൻസിൽ നിന്ന് വേറൊരു ഫ്രെയിം ഓഫ് റെഫറൻസിലേക്ക് പോകുമ്പോൾ ലോറൻസ് ട്രാൻസ്ഫർമേഷൻസ് ഒക്കെ യു ജി ക്ലാസ്സിൽ അതുപോലെ തന്നെ മാത്തമാറ്റിക്കലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എന്താണ് ഫിസിക്സിൻ്റെ ഒരു മെയിൻ ആസ്പെക്റ്റാണ് എന്താണ് ഇൻവാരിയൻ്റ് ആയിരിക്കണം എല്ലാ ഏത് നമ്മളൊരു റെഫറൻസിലെടുക്കുകയാണെങ്കിലും ഫിസിക്കൽ ലോസ് എന്ന് പറയുന്നത് ഒരുപോലെ തന്നെ അപ്പം ഒരുപോലെ ആയിരിക്കണം അപ്പോൾ ഇവിടെ എന്താണ് ഷോർഡ് റിക്വേഷൻ എന്താണ് സിമട്രിക് അല്ല ടൈമിനെയും സ്പേസിനെയും ഡിഫറെൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ഒന്ന് ഫസ്റ്റ് ഓർഡറും അടുത്തത് സെക്കൻഡ് ഓർഡറും ആണ് സോ ഇറ്റ് ഈസ് നോട്ട് ഇൻവാര്യൻ്റ് അണ്ടർ ലോറൻസ് ട്രാൻസ്ഫർമേഷൻ ഓക്കെ സോ അതുകൊണ്ട് തന്നെ റിലേറ്റീവിസ്റ്റിക് ബിഹേവ് ഇക്വേഷൻ ഈയൊരു ഇക്വേഷൻ എന്തായിരിക്കില്ല റിലേറ്റീവിസ്റ്റിക് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് ആയിരിക്കില്ല കാരണം റിലേറ്റീവിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് വി അപ്രോക്സിമേറ്റ്ലിക്വ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വിച്ച് വിറ്റ് ഷുഡ് ബി കമ്പയബിൾ വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലെ വി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സി ആവണം അതുമാത്രമാണ് നമുക്ക് റിലേറ്റീവ്സ്റ്റി കേസ് കേസ് ആവുള്ളൂ ഓക്കെ അപ്പോൾ ആ ഒരു കേസില് എന്താണ് ഈ ഷോർട്ടേഞ്ചർ ഇക്വേഷൻ എന്താണ് ഇറ്റ് ഈസ് നോട്ട് ഇൻ വാരിയൻറ്റ് ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം സോ ആക്ച്വലി ഷോർട്ടേഞ്ചർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു വേവ് ഫങ്ഷൻ അല്ലേ സൈ എന്ന് പറയുന്നത് സൈ ഓഫ് ടി എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ ഒപ്റ്റൈൻ ചെയ്യാനുള്ളത് ആക്ച്വലി അതെന്താണ് ഒരു വേവിക്വേഷൻ തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല റിലേറ്റിവിസ്റ്റിക് കേസിൽ ഈ ഒരു വേവിക്വേഷൻ ഇതിൽ നിന്ന് ഒപ്റ്റെയിൻ ചെയ്യുന്ന വേവിക്വേഷൻ എന്താണ് ഇറ്റ് ഈസ് അതെന്താണ് അക്യൂറേറ്റ് അല്ല നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു റിലേറ്റീവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്കൽ വേവിക്വേഷന് പകരം നമ്മൾ എന്ത് ചെയ്യണം ഒരു റിലേറ്റീവിസ്റ്റിക് റിലേറ്റിവിസ്റ്റിക് വേവിക്വേഷൻ എന്ത് ചെയ്യണം കൺസ്ട്രക്റ്റ് ചെയ്യണം അതാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയറിൽ കാണുന്നത് ഓക്കെ ഒരു റിലേറ്റീവിസ്റ്റിക് റിലേറ്റിവിസ്റ്റിക് വേവിക്വേഷൻ കൺസ്ട്രക്റ്റ് ചെയ്യുക ഓക്കെ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇൻവാര്യൽ അണ്ടർ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ആയിട്ടുള്ള ഒരു വേവ് ഇക്വേഷൻ എന്ത് ചെയ്യണം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഇവിടെ എച്ച് പ്ലേസിൽ അതായത് ഈ ഹാമിൽ പ്ലേസിൽ എന്താ എന്തായിട്ട് കൊടുത്തത് ഡെൽ സ്ക്വയർ അല്ലെ മൈനസ് എക്സ് പ്രോ സ്ക്വയർ ബൈ ടു എം ഇൻറ്റു ഡെൽ സ്ക്വയർ പ്ലസ് വി ഓഫ് എക്സ് എന്ന് പറയുന്ന ഹാമിൽ നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്തത് അതായത് നോൺ റിലേറ്റിവിസ്റ്റിക് ഹാമിൽ ആയിരുന്നു ഓക്കെ ഇപ്പം നമുക്ക് ഫസ്റ്റ് ഒരു ഓപ്ഷൻ ഉള്ളത് അതായത് റിലേറ്റിവിസ്റ്റിക് വേവിക്കുവേഷൻ കാണി ഉണ്ടാക്കാൻ ഫസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് യൂസ് എ റിലേറ്റിവിസ്റ്റിക് ഹാമിൽ ഇൻ പ്ലേസ് ഓഫ് നോൺ റിലേറ്റിവിസ്റ്റിവിസ്റ്റിക് വൺ അതായത് ഇതിൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യൊരു റിലേറ്റിവിസ്റ്റിക് ഹാമിൽ ടോണിയൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ ദിസ് വാസ് ഫസ്റ്റ് ഡൺ ബൈ ഷോർഡിൻജർ അപ്പോൾ ഇതാണ് നമ്മുടെ ഷോഡിഞ്ചർ ഫസ്റ്റ് ചെയ്തു പക്ഷേ എന്താണ് ബട്ട് ഹീ ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ അദ്ദേഹത്തിന് ഓൾറെഡി അറിയാമായിരുന്നു ഷോഡിഞ്ചറിന് ഈ ഒരു ഡിഫക്റ്റ് ഓൾറെഡി അറിയാമായിരുന്നു കാരണം അത് റിലേറ്റിവിസ്റ്റിക് കേസിൽ ഇദ്ദേഹത്തിൻ്റെ ഇക്വേഷൻ ഫെയിലാണ് എന്നുള്ളത് അദ്ദേഹം ഓൾറെഡി എച്ച് എന്റെ സ്ഥാനത്ത് ഒരു റിലേറ്റിവിസ്റ്റിക് ഹാമറ്റോണിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് അത് ഫെയിലായി കാരണം എന്താണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്ത് ചെയ്യാൻ പറ്റില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഓക്കെ ദെൻ എന്ത് ചെയ്തു ഈ ദ സെയിം ഇക്വേഷൻ വാസ് ലേറ്റർ ഡിസ്കസ്ഡ് ബൈ ക്ലെയിൻ ഗോഡൻ ആൻഡ് ഫോ ഓക്കെ ഇപ്പോൾ ഇവർ ഈ സെയിം ഇക്വേഷൻ ഇൻഡിപെൻഡൻ്റ് എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തോ ഓക്കെ അപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു അവർ ഡിസ്കസ് ചെയ്തു അതിനെയാണ് നമ്മൾ ക്ലെയിൻ കോഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ അത് വായിച്ച് നോക്കി എന്താ സ്പിൻ ഹാഫ് പാർട്ടിക്കിൾസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റിയില്ല എന്തിനു മാത്രം സ്പിൻ സീറോ പാർട്ടിക്കിൾസ് അതായത് പൈ മീസോൺസ് കെ മീസോൺസ് ഇങ്ങനത്തെ സാധനങ്ങളെയൊക്കെ മാത്രമാണ് ഈ ക്ലെയിൻ കോഡ് ഇക്വേഷൻ അപ്പോൾ അതിനും എന്തുണ്ടായിരുന്നു ഡ്രോബാക്സ് ഉണ്ടായിരുന്നു ഓക്കെ ഇത് രണ്ടും ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് നമ്മളൊരു റിലേറ്റീവിസ്റ്റിക് വേവ് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ അതിനങ്ങനെ ഡ്രോ ബാക്ക് വന്നപ്പോൾ പിന്നെയാണ് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം ഡിറാക്കിൻ്റെ ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ഫസ്റ്റ് മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് നെക്സ്റ്റ് മെത്തേഡ് ടു ഒപ്റ്റൈൻ എ റിലേറ്റിവിസ്റ്റിക് വേവ് ഇക്വേഷൻ ഈസ് ദാറ്റ് ബിൽഡപ്പ് ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ പോകുന്നത് അപ്പം സ്പേസും ടൈമും ഇവിടെ എന്താണ് സിമടട്രിക് അല്ല അപ്പോൾ അതുപോലെ തന്നെ ഇനി നമ്മൾ എന്തു ചെയ്യാണ് സ്പേസും ടൈമും സിമട്രിക് ആയിട്ടുള്ള ഒരു ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ ആണ് ടൈം എന്നുണ്ടെങ്കിൽ സ്പേസും എന്ത് ചെയ്യുക ഫസ്റ്റ് ഓർഡറിലുള്ള ഒരു ഇക്വേഷൻ അപ്പോൾ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു ഓക്കെ ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ഇൻ ബോത്ത് സ്പേസ് ആൻഡ് ടൈം കോർഡിനേറ്റ്സ് അപ്പോൾ ദിസ് വാസ് അറ്റംപ്റ്റഡ് ബൈ ഡിറാക്ക് ഓക്കെ ഇത് ഡിറാക്ക് ആണ് അറ്റംപ്റ്റ് ചെയ്തത് അപ്പോൾ ഡിറാക്കിൻ്റെ തിയറിക്ക് കുറേ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ഈ ക്ലെയിൻ കോഡിൻ്റെയും കാട്ടിലൊക്കെ കാരണം അവർക്ക് സ്പിൻ ഹാഫ് സിസ്റ്റം അതായത് ഇവർ ആയ ചില സിസ്റ്റംസ് ഒക്കെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഒരു തിയറിയുടെ സക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ കൺവെൻഷനായിട്ട് എടുക്കുന്ന സിസ്റ്റംസ് അതല്ലെങ്കിൽ നമ്മൾ കോണ്ടം മെക്കാനിക്കിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താലാണ് ആ തിയറി സക്സസ് ആണ് കംപ്ലീറ്റ് സക്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് വീണ്ടും തിയറീസ് വന്നുകൊണ്ടിരിക്കും അപ്പം ക്ലെയിം കോഡ് ആൻഡ് ഫെയിൽ ആയിട്ടുള്ള കേസിലൊക്കെ എന്താണ് ഒരു സക്സസ് ഉണ്ടായി ഡിറാക്ക് ഇക്വേഷൻ അപ്പോൾ ഈ രണ്ട് മെത്തേഡും ആണ് അല്ലെങ്കിൽ രണ്ട് ഇക്വേഷൻസ് രണ്ട് അപ്രോച്ചുകളാണ് നമ്മൾ പഠിക്കുന്നത് ഇവിടെ ഓക്കെ പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളാണ് എന്താ ഫോർ ഡയമെൻഷണൽ സ്പേസ് നമുക്കറിയാം അതിൽ നമ്മൾ മിങ്കോപ്സി സ്പേസ് എന്നാണ് പറയുന്നത് ദാറ്റ് ഈസ് അവിടെ സ്പേസിന് നമ്മളെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എക്സ് വൺ ഇവിടെ കൊടുത്തിണ്ടല്ലോ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ മിങ്കോഫീസ് സ്പേസിൽ സ്പേസ് കോർഡിനേറ്റ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ ആണ് അതായത് എക്സ് വണ് കറസ്പോണ്ടിംഗ് ആയിട്ട് എക്സ് ആക്സിസ് എക്സ് ടുന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ ആക്സിസ് എക്സ് ത്രീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സെറ്റ് ആക്സ് എക്സ് ഫോറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ടൈം അതായത് ഐ സി ടിന്ന് ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഓക്കെ പിന്നെ ടെക്സ്റ്റിൽ ഒരു നൊട്ടേഷൻ അപ്പം നമ്മൾ ഫോർ വെക്ടർ വെച്ചിട്ടാണ് ഇപ്പോൾ ഡെയിലി നമ്മുടെ പ്രോബ്ലംസ് മിങ്കോസി സ്പേസ് ഫോർമാലിസത്തിലാണ് നമ്മൾ നമ്മുടെ ചെയ്യുന്നത് അപ്പം മൂന്ന് അല്ല നാല് കോർഡിനേറ്റ്സ് ആണ് ഉണ്ടാവുക എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഐ സി ടി അതായത് എക്സ് ഫോർ എന്ന് പറഞ്ഞാൽ ഐ സി ടി അതേപോലെ മൊമൻറ്റത്തിൻ്റെ കമ്പോണൻ്റ് ആണെങ്കിൽ പി വൺ പി റ്റു പി ത്രീ പി ഫോർ ഇങ്ങനെ കമ്പോണൻസ് ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ കോ ആൻഡ് കോൺട്രവാരിൻ അതായത് ടേംസ് കോ വാര്യൻ്റും കോൺട്രവാരിയൻ്റൊക്കെ മുന്നേ പ്രയർ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ് എങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത് ഇങ്ങനെ നമ്മൾ സഫിക്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും മറ്റേത് സൂപ്പർ സ്ക്രിപ്റ്റ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യും കോവാരിയൻ്റെ കോവ കോൺട്ര വാരിയൻറ്റ് റെപ്രസെൻറ്റേഷൻസ് നമുക്കറിയാം ഓക്കെ പിന്നെ ടെക്സ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത് ബോൾഡായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇപ്പോൾ പി എന്ന് പറയുന്നത് ബോൾഡായിട്ടാണെങ്കിൽ അത് ത്രീ വെക്ടർ അതായത് പി പി എക്സ് പി വൈ പി സെഡ് ആണ് അതേ ലെറ്ററിനെ നമ്മൾ ഇറ്റാലിക്സിലാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ഫോർ വെക്ടർ എന്ന് വെച്ചാൽ പി വൺ പി റ്റു പി ത്രീ പി ഫോർ ഓക്കെ അപ്പോൾ ആ ഒരു നൊട്ടേഷൻ കൺഫ്യൂഷൻ വേണ്ട ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് വി കെ തങ്കപ്പൻ ആണ് അതിലെ നൊട്ടേഷനാണ് ഞാൻ പറയുന്നത് മറ്റൊരു ടെക്സ്റ്റായിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കാം ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ